എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെഡ് ഗിയറിന്റെ S15 മോഡൽ മൗസ് ആണ് നമ്മളിപ്പോ ഇന്ന് ഈ ഒരു വീഡിയോയില് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ S17 അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു A17 A15 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സ്പെക്കൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. 6400 DPI വരെ നമുക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതും RGB ലൈറ്റ്സും ഉള്ളതും നമുക്ക് കസ്റ്റം കീസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ആണ് രണ്ട് മൗസിലും വരുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഡിസൈൻസിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോയുടെ എൻഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ആ ഒരു PC-ക്കകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫീൽ ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഗെയിമർ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ ഗൈസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഒരു പാക്കേജ് കറണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് അൺബോക്സും ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. പാക്കേജ് ഇപ്പൊ നമ്മൾ അവരുടെ പുതിയ നേച്ചർ ഫ്രണ്ട്ലി പോളിസീസ് കാരണം വരുന്ന പാക്കേജിങ് എല്ലാം പുറത്ത് പ്ലാസ്റ്റിക്കിന് പകരം അവർ പേപ്പർ പാക്കേജിങ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അത്രയും കുറയ്ക്കാമല്ലോ. പിന്നെ ആ ഒരു പാക്കേജ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബോക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നില്ല, ഈ ഒരു ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. വേറെ ബില്ലൊന്നും നമുക്ക് കിട്ടിയില്ല, എന്താണെന്ന് അറിയത്തില്ല. സോ നമ്മുടെ ഒരു ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഈ ബോക്സിൻ്റെ ആക്ച്വലി ഫ്രണ്ടിലെ ഇമേജും കളർ കോമ്പിനേഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചെറുതായിട്ടൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. നല്ലതെന്ന് പറയാമല്ല, ഒരു ആവറേജ് ലുക്ക് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഉള്ളിൽ, എങ്ങനെയൊക്കെയാണ് പാക്കേജിങ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളിലെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഒരു സാധാ ഒരു ജനറിക് ലെവൽ പാക്കേജിങ് ആണ് വരുന്നത്. ബോക്സിനകത്ത് ജസ്റ്റ് ആ ഒരു കവറിനകത്ത് ഇട്ടിട്ട് ഈ ഒരു മൗസിൻ്റെ ഒരു കവറിനകത്തൊരു മൗസും ആ ഒരു ബ്രേഡഡ് കേബിൾ ബ്രേഡ് ചെയ്തിട്ടേക്കുന്ന ഒരു ജനറിക് മോഡൽ ഐറ്റംസ് ആണ് വരുന്നത്. അതായത് ബ്രാൻഡഡ് അല്ലാണ്ട് ഒരു ജസ്റ്റ് അതൊരു ബേസ് ലെവൽ പാക്കേജിങ് ആണ് വരുന്നത്. ആൻഡ് മൗസിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു മെറ്റൽ പ്ലേറ്റ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. സോ മൗസ് ഓവറോൾ മൗസിന് നല്ല ക്വാളിറ്റി ഉണ്ട്. തൊട്ടിട്ടും ഇത് നമുക്ക് ടച്ചിലെ റെസ്പോൺസിലൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു അഡീഷണൽ രണ്ട് ബട്ടൺസ് വരുന്നുണ്ട്. ആൻഡ് ബട്ടൺസ് നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ഡിസൈനിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ബട്ടൺസൊക്കെ നമുക്ക് അഡീഷണൽ ബട്ടൺസൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. സോ ഓവറോൾ ആ ഒരു ഹണിക്കോം ഡിസൈനും ഇതും ഒക്കെ വന്നപ്പോൾ RGBയും കൂടി വന്നു കഴിയുമ്പോൾ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡഡ് കേബിളാണ് വന്നേക്കുന്നത്, നമ്മുടെ ബ്രൈഡഡ് വയറാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ വയറിൻ്റെ അറ്റത്ത് ഇതിന് ക്വാളിറ്റിച്ച് കുറവുണ്ടോ? ഇല്ലല്ലേ, കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ വയറ് ബ്രേഡഡ് വയറാണ്, നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൗസ് കണക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ RGB ഒക്കെ എനേബിൾ ആയതിനെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ പിടിക്കാനൊക്കെ നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതിലും ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന വെയിറ്റ് കുറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതൽ പോലെ തോന്നി. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതിൻ്റെ ലെഫ്റ്റിലുള്ള ബട്ടൺസ് ഒക്കെ അടിപ്പനായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ RGB ലൈറ്റിംഗ് തന്നെയാണ്. പല പല മോഡിൽ നമുക്ക് RGB ലൈറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. എൻ്റെ ഇഷ്ടമുള്ള മോഡൽ അതിൻ്റെ ലൈറ്റിങ്ങും ഐറ്റംസും എല്ലാം നമുക്ക് എൻ്റെ സോഫ്റ്റ്വെയർ വെച്ച് തന്നെ നമുക്ക് ട്വീക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ PC-ക്കകത്ത് നമ്മുടെ ഈ ഒരു മൗസ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ആക്ച്വലി ഡൗൺലോഡ് ചെയ്തെടുക്കണം. അല്ലാണ്ട് ആക്ച്വലി ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ആയി നമ്മുടെ സോഫ്റ്റ്വെയർ വരത്തില്ല. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രോമിലേക്ക് പോവാം. ക്രോമിലേക്ക് പോയതിന് ശേഷം നമ്മുടെ റെഡ് ഗിയർ A15 എന്ന് പറഞ്ഞു ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡ് ഗിയർ A15 ഓക്കെ ഡ്രൈവർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നുകൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് റെഡ്വുഡ് ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇത് കാണാൻ കഴിയും. അതിനകത്ത് ഓപ്പൺ ആക്കാം.
ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും റെഡ് ഗിയർ A15 വയേർഡ് ഗെയിമിംഗ് മൗസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഡ്രൈവർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ ഒരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു ഫയലായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു റാർ ഫയലാണ്, അത് ഡൗൺലോഡ് എനിവേ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻസ്റ്റോളർ ഫയലാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ശേഷം ഇതാണ് നമ്മുടെ ഈ ഒരു ഡൗൺലോഡഡ് ഫയൽ. ഓക്കെ, ഈ മുന്നിൽ കിടക്കുന്ന മൗസ് ഡ്രൈവർ V2.1 എന്നും പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഷോ മോർ ഓപ്ഷൻസ് അഥവാ വിൻഡോസ് 11 ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ഇയർ കൊടുക്കാം. എക്സ്ട്രാക്ട് ഇയർ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ പുതിയതായിട്ട് രണ്ട് ഫയൽസ് വന്നേക്കുന്നത് കാണാൻ കഴിയും. ഒന്ന് A15 മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് നമ്മുടെ ആ ഒരു മൗസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം മാനുവൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒപ്പം തന്നെ ആ ഒരു മൗസിൻ്റെ മാനുവൽ നമ്മൾ കിട്ടുന്ന മാനുവൽ, അതാരും വായിക്കാറൊന്നുമില്ല. അപ്പോൾ അതൊരു സാധനം വരുന്നുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ മെയിൻ സാധനം, മൗസ് ഡ്രൈവർ വേർഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കാം. അവർ ഡു യു വാണ്ട് ടു അലോ ദിസ് ഇത് ടു മേക്ക് ചേഞ്ചസ് എന്ന് ചോദിച്ചുകൊണ്ട് വരും. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അഗ്രി കൊടുക്കാം. നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം, ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇതുപോലത്തെ ഈ ഒരു ലോഗോ ഉള്ള ഗെയിമിംഗ് മൗസ് എന്ന് പറഞ്ഞുകൊണ്ട് RG എന്ന് പറഞ്ഞ ലോഗോ, റെഡ് ഗിയറിൻ്റെ ലോഗോ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരും. അത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. സോ ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, മിഡിൽ ക്ലിക്ക്, ഇത് കസ്റ്റം ബട്ടൺ ആണ്, ഇതും കസ്റ്റം ബട്ടൺ ആണ്. 4 and 5 ഉള്ളത് കസ്റ്റം ബട്ടൺസ് ആണ് ലെഫ്റ്റിലത്തെയും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഓരോ ബട്ടൺസിനും നെയിം കൊടുത്തിട്ടുണ്ട് അഥവാ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 06 ഉള്ളത് DPI ലൂപ്പും 07 ഉള്ളത് LED മോഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ബട്ടൺസ് കൂടെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് യൂസർ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ്, എല്ലാ ഷോർട്ട് കട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട്സ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുവഴി നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മൗസിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഓഫീസ് മോഡ്, ഗെയിം മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മോഡ്സ് ഉണ്ട്. ആ മോഡുകൾ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇടാൻ കഴിയും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓരോ DPI ലെവലിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ മൗസിൻ്റെ കൺട്രോൾ സ്വിച്ച് നമ്മൾ ഓരോ DPI ലെവലിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രോ എന്തോരം DPI നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലൈഡറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള DPI ആയിട്ട് ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ആൻഡ് ഓരോ DPI യുടെയും കളേഴ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതുമോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളേഴ്സ് നമുക്കിവിടെ ഇഷ്ടമുള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം, അഥവാ നമ്മുടെ ഒരു കളർ വീലിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കളറായിരിക്കും. പിന്നെ നമ്മുടെ RGBയിൽ നമ്മൾ ആ ഒരു DPI ലെവൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് DPI സെറ്റിങ്സ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മൂവിങ് സ്പീഡാണ്. നമ്മുടെ മൗസ് എന്തോരം സ്പീഡിൽ മൂവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മൂവിങ് സ്പീഡും കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ DPI കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മൗസിൻ്റെ മൂവിങ് സ്പീഡ് നല്ല സ്പീഡായിരിക്കും വരുന്നത്. സോ അത് കണക്റ്റ് ചെയ്യുന്നത്, ആ ഒരു കണക്ട് ചെയ്യുന്നതും അഥവാ അതിൻ്റെ ആ ഒരു റെസ്പോൺസ് എടുക്കുന്നതും DPI കൂടിയ DPI വേണം. പക്ഷേ നമുക്ക് മൂവിങ് സ്പീഡ് കുറച്ച് മതി എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അഥവാ ഗെയിമിലൊക്കെ നമുക്ക് DPI കൂടുതൽ വേണം, അല്ലാത്ത ടൈമിൽ മൂവിങ് സ്പീഡ് കുറച്ച് മതി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ മൂവിങ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഈ എൻഹാൻസ്ഡ് പോയിൻറ്റർ പ്രസിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്ററിൻ്റെ ആ ഒരു ക്ലിക്ക് ഐറ്റംസൊക്കെ ആ ഒരു പ്രസിഷൻ കൂടുതൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള ഡബിൾ ക്ലിക്ക് സ്പീഡ്, അതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്ലിക്ക് രണ്ട് ക്ലിക്ക് തമ്മിലുള്ള എൻ്റെ ആ ഒരു സ്പീഡിൻ്റെയാണ്. അത് വലിയ വ്യത്യാസം നിങ്ങൾ ട്വീക്ക് ചെയ്യേണ്ട. പിന്നെ ഉള്ളത് റോളിംഗ് സ്പീഡ്. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസിൻ്റെ ആ ഒരു സ്ക്രോൾ വീൽ വെച്ചിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ, ഇച്ചിരി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തോരം ഡിസ്റ്റൻസ് അഥവാ എന്തോരം ഏരിയ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാനുള്ളതാണ് ആ ഒരു റോളിംഗ് സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ്, ലൈറ്റിൻ്റെ മോഡാണ്. ലൈറ്റിൻ്റെ മോഡ് എന്ന് പറയുമ്പോൾ LED സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതായത് ഓരോ DPI നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴും ആ LED സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. LED ബ്രൈറ്റ്നസ് അഥവാ നമ്മുടെ ഒരു RGB ബ്രൈറ്റ്നസ് നമുക്ക് പാതിയായിട്ട് കുറച്ചിടാനും കഴിയും. ഇനിയിപ്പോൾ LED മോഡ്സ് ആണ് ഉള്ളത്, അതിനകത്ത് ഓരോ മോഡുകളും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ DPI മോഡാണ്. അപ്പോൾ DPI മോഡ് ജസ്റ്റ് ഒന്ന് ഇട്ട് നമ്മൾ അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആ ഒരു മൗസിൽ ആ ഒരു എഫക്റ്റ് അപ്ലൈ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഒരു DPI മോഡെന്ന് പറഞ്ഞ് വന്നേക്കുന്നത്.
അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ കഴിയും. അടുത്തെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മൾട്ടി കളർ മോഡാണ്. മൾട്ടി കളർ മോഡ് ഇട്ട് നമ്മൾ അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മൗസിൻ്റെ മോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മൾട്ടി കളർ മോഡായിട്ട് നമുക്ക് വരുന്നുണ്ട്, പല പല കളറിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു RGB ഒക്കെ വരുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയിൻബോ മോഡാണ്. റെയിൻബോ മോഡ് ഇട്ട് അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റെയിൻബോ കളേഴ്സ് അഥവാ റെയിൻബോ പോലെ ഓരോ കളേഴ്സും പതുക്കെ മാറി 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 വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഫ്ലോ ലൈറ്റ് ആണ്. ഫ്ലോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ടൈപ്പിൽ നമ്മുടെ ആ ഒരു മൗസിൻ്റെ ആ ഒരു ലൈറ്റ് വരുന്നതും മൂവായി പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തത് നമ്മുടെ വാൾസ് മോഡാണ്. വാൾസ് മോഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഓരോ ഇതും ഇങ്ങനെ ചാടി 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 ഇത് ചെയ്ത് ഓരോ അറ്റത്തുനിന്ന് മാത്രമായിട്ട് ഓക്കെ നൈസായിട്ട് ഒരു സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും ഈ ഒരു മോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് കൂട്ടിയിട്ടുള്ള വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്രീത്തിങ് സ്പീഡില്ലേ, ഈ ഒരു ബ്രീത്തിങ് സ്പീഡ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൗസിൽ ഓരോ ലൈറ്റ് മാറുന്ന സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും അഡ്ജസ്റ്റും ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് 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 മൂവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു സ്പീഡ് മാറ്റിയിട്ടേക്കാം. എന്നിട്ട് ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട്. ഈ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഓരോ കളേഴ്സ് ഇങ്ങനെ പതുക്കെ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓഫാണ്. ഈ ഒരു ഓഫ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓഫ് ആവത്തില്ല, കാരണം നമ്മുടെ മൗസിൻ്റെ സെൻസറിൻ്റെ ആ ഒരു റെഡ് ലൈറ്റ് ചെറിയൊരു റെഡ് ടിൻ്റ് ഉണ്ടാവും. അത് കാരണം അത് ആ ഒരു മൗസിൻ്റെ സെൻസറാണ്. മൗസിൻ്റെ ആ സെൻസറിൻ്റെ റെഡ് ലൈറ്റ് ആണുള്ളത്, ആ ഒരു ടിൻ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നത്. പിന്നുള്ളത് മാക്രോ. ഈ ഒരു മാക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റെക്കോർഡ് കൊടുത്തിട്ട് നമുക്ക് എന്ത് മാക്രോയാണോ വേണ്ടേ ആ ഒരു മാക്രോ നമുക്ക് റെക്കോർഡ് കൊടുത്താൽ ആ ഒരു മാക്രോ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആ ഒരു മാക്രോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു മൗസിനകത്ത് വരുന്നുണ്ട്. സോ വീഡിയോത്തിലുള്ള ഗൈസ് നമ്മുടെ ഈ ഒരു മൗസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.